കത്ത് വിവാദം തെരഞ്ഞെടുപ്പ് രംഗത്ത് മുഖ്യ ആയുധമാക്കുകയാണ് LDF. കോൺഗ്രസിൽ അവഗണന നേരിടുന്ന കെ മുരളീധരനെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തുകൂടിയാണ് എ കെ ബാലന്റെ നീക്കം. പാലക്കാട് അവഗണന നേരിട്ടതിലുള്ള അതൃപ്തി കെ മുരളീധരൻ പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജാപങ്ങളുടെ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിൽ കിങ്കറിനുമാണെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പരിഹാസം. പരസ്യ പ്രതികരണം ഒഴിവാക്കി കത്ത് വിവാദം അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. എന്നാൽ CPM DCCയുടെ കത്ത് പരമാവധി ചർച്ചയാക്കുന്നു. കെ മുരളീധരന് പാർട്ടിയിൽ നേരിടേണ്ടി വരുന്ന അവഗണന സൂചിപ്പിച്ചുകൊണ്ടാണ് എ കെ ബാലന്റെ നീക്കം. മുരളിക്ക് ഇടതുപക്ഷത്തേക്ക് സ്വാഗതം. കെ കരുണാകരൻ രാജിവെച്ച് പുത്തരിക്കണ്ടം മൈതാനിയിൽ ഏതാണ്ടൊരു പകുതി ഗദ്ഗതത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഓർമ്മ ഉണ്ടാവുമല്ലോ, ലോകത്തിൽ ഇങ്ങനെ ഒരു ജഡ്ജിമാരുടെ പാർട്ടി ഇല്ല. അതിപ്പോ ഇത് മകന്റെ കാര്യത്തിലും തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പരിശോധിക്കണം. ഇങ്ങനെ 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 കോൺഗ്രസിന്റെ ഉള്ളില് നാറിയിട്ട് നിൽക്കണോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കണം. അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തിത്വമുള്ള ഒരാള് ഈ രൂപത്തിലുള്ള ചതിയിൽ പെടാൻ പാടില്ല. അതന്നേരമുള്ള കാര്യമല്ലേ. പാലക്കാട് സീറ്റ് വിവാദത്തിലുള്ള അതൃപ്തി കെ മുരളീധരനും പരസ്യമാക്കുന്നു. തോൽവി ഉറപ്പായിരുന്നുവെങ്കിൽ തന്നെ പാലക്കാട് മത്സരിപ്പിച്ചേനെ എന്ന് പരിഹാസം. കാര്യം ഞാൻ പറഞ്ഞു, പാലക്കാട് അങ്ങനെ ഒരു സാന്നിധ്യം ആവശ്യമില്ല. അത് എനിക്കും അറിയാം. പാലക്കാട് ഇന്നത്തെ നിലയ്ക്ക് UDFന് നന്നായി ജയിക്കാവുന്നൊരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും ശരി, നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് UDF ജയിക്കും. തോൽവി മുന്നിൽ കാണുന്ന ഒരു ഇലക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പ്ലേസ് ചെയ്യും പാർട്ടി. അതിൽ യാതൊരു സംശയവുമില്ല. വി ഡി സതീശനെയും ഷാഫി പറമ്പലിനെ കടന്നാക്രമിച്ചാണ് DCCയുടെ കത്ത് മന്ത്രി എം പി രാജേഷ് ചർച്ചയാക്കുന്നത്. എല്ലാത്തിനും പിന്നിൽ സതീശനും ഷാഫിയുമാണ്. ഉപജാപങ്ങളുടെ രാജകുമാരൻ സതീശനും ഷാഫി കിങ്കരനുമെന്ന് രാജേഷിന്റെ പരിഹാസം. പ്രതിപക്ഷ നേതാവ് ഉപജാപങ്ങളുടെ രാജകുമാരനാണ്. ആ ഉപജാപങ്ങളുടെ രാജകുമാരന്റെ കിങ്കരനാണ് ഷാഫി പറമ്പിൽ. അവരിരുവരും ചേർന്ന് നടത്തിയ ഉപജാപം ഇപ്പോ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാവുകയാണ്. പൂരവിവാദം തെരഞ്ഞെടുപ്പ് രംഗത്ത് വിവാദമാകുമ്പോൾ കെ മുരളീധരനെ അവഗണിച്ചുവെന്ന വാദമുയർത്തിയാണ് CPM പ്രതിരോധമുയർത്തുന്നത്. വിഷയത്തിൽ പരസ്യ പ്രതികരണം ഒഴിവാക്കി വിവാദം അവസാനിപ്പിക്കാൻ കോൺഗ്രസും നീക്കം നടത്തുന്നു. News 18 പാലക്കാട്. പാലക്കാട് DCCയുടെ കത്ത് പുറത്തുപോയതിൽ കെ സുധാകരനോട് വിയോജിച്ച UDF കൺവീനർ MM ഹാസൻ കത്തിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നിയെന്നായിരുന്നു ഹസന്റെ പ്രതികരണം. നിരവധി കത്തുകൾ ACC ഇതുപോലെ ലഭിക്കുന്നുണ്ട്, അതിനാൽ അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്നുകൂടി MM ഹസൻ പറയുന്നു. അല്ല, അതിനൊരു പ്രസക്തിയില്ല, കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് DCCക്കാര് ഒരു കത്ത് അയച്ചിട്ടു. ആ കത്ത് എങ്ങനെ പുറത്തു വന്നു എന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അങ്ങനെ ACCക്ക് പോകുന്ന ഒരുപാട് കത്തുകളുണ്ട്. അത് ആര് വിചാരിച്ചാലും ആ കത്ത് കിട്ടും. അത് KPCC പ്രസിഡന്റ് ഇന്നലെ അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എന്തന്വേഷിക്കാൻ? ഈ KCCക്ക് അയക്കുന്ന കത്ത് രഹസ്യ കത്തല്ലോ, അതവിടെ ACC ഓഫീസിലുണ്ട്. കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പാലക്കാട് DCCയുടെ കത്തിൽ അന്വേഷണം ഉണ്ടാകില്ല എന്ന സൂചന നൽകുകയായിരുന്നു PC വിശ്വനാഥ്. ആ കത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് വിശ്വനാഥ് പറയുന്നു. അന്വേഷണമില്ല എന്ന് പറയാനാകാത്തത് കൊണ്ടാകാം ഉണ്ടെന്ന് കെ സുധാകരൻ പറഞ്ഞതെന്നും PC വിശ്വനാഥ് പറഞ്ഞു. കത്ത് എന്ന് പറഞ്ഞത് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെ ശുപാർശ ചെയ്തുകൊണ്ട് ഇലക്ഷന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പുള്ള ഒരു കത്താണ്. അപ്പൊ ആ കത്ത് ഇനി ആരെങ്കിലും പുറത്തുവിട്ടതാണോ അല്ലെങ്കിൽ ഈ കത്ത് തന്നെ കിട്ടിയാൽ തന്നെ ഒരു വലിയ കാര്യം എന്നുള്ളതല്ല. ഇപ്പൊ ഈ കത്ത് നേരെ തന്നെ കൊടുക്കാമായിരുന്നല്ലോ, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു അപകടമുള്ള ഒരു കത്തൊന്നും അല്ല അത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായ അന്വേഷിക്കുമെന്ന് ചോദിച്ചാൽ അന്വേഷിക്കുമെന്ന് പറയത്തില്ല. അന്വേഷിക്കേണ്ട എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതിൽ കഴിഞ്ഞൊരു പ്രാധാന്യം അതിനില്ല. 91 BJPയുടെ പിന്തുണ നേടി CPM കത്ത് നൽകിയെന്നത് കള്ളപ്രചാരണമെന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. കത്ത് നൽകിയെന്ന് പറയുന്ന MS ഗോപാലകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് ഈ ആരോപണം വന്നിട്ടില്ല. BJP വോട്ട് ലഭിച്ചതിനെ തുടർന്ന് 2005 ചെയർമാൻ സ്ഥാനം രണ്ട് വട്ടം രാജിവെച്ച ചരിത്രമാണ് CPMനുള്ളതെന്നും AK ബാലൻ പറഞ്ഞു. ഇത് ഒരു കള്ളപ്രചരണം ഇപ്പോൾ നടത്തുകയാണ്. എന്തോ BJPയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ഇവിടെ ചെയർമാനായി എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. 15 കൊല്ലം ഐ MS ഗോപാലകൃഷ്ണൻ മരണപ്പെട്ടിട്ട് മരിക്കുന്നവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഒരു കടലാസ് കാട്ടിയിട്ട് പറയുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, CPIMO ഇടതുപക്ഷമോ അങ്ങനെ ഒരു കത്തും കൊടുത്തിട്ടില്ല. DCCയുടെ കത്ത്